അസ്സലാമുഅലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തുടങ്ങുന്നു. സംഭവം നടക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. ഒരു ദിവസം ഞാനും എന്റെ കൂട്ടുകാരനും കൂടി മദ്രസ വിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോ ഞാന് വയിൽ വെച്ച് ഒരു പൈത്ത മാമനം കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അതെടുത്ത് എന്റെ വീട്ടിലൊക്കെ ഓട്ടം വീട്ടിൽ ചെന്നപ്പോ എല്ലേ രസം, എവിടെ നിന്ന് കിട്ടി മലാലേ ഈ മാമ്പഴം, എങ്ങനെ കിട്ടി, ആർ തന്നു, എന്റെ ഉമ്മാന്റെ ഒരു ചോദ്യം. ഞാനുള്ള സത്യം അങ്ങ് പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായതെന്ന് കേൾക്കണോ പൊന്ന ചങ്ങാതിമാരെ, പായിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ചൂരലെടുത്ത് ഒരൊറ്റ വെട്ട്, എന്റെ ബദരീങ്ങളേ, ഞാനൊരറ്റ അലർച്ച. സത്യം പറഞ്ഞാൽ ആ അടി കിട്ടിയപ്പോൾ എനിക്ക് ഒന്നിനും രണ്ടിനും പോകാൻ തോന്നി. കൊണ്ടുപോയി വെക്കട കിട്ടിയെടുത്ത് മുട്ടെന്ന് വിരിയും മുമ്പേ വെക്കാൻ പഠിക്കുകയാ. പിന്നെ മുഴുവൻ കേൾക്കാൻ ഞാൻ നിന്നില്ല. ഞാനൊരൊറ്റ ഓട്ടം, അന്ന് ഞാൻ ഓടി സ്വത്ത് പിന്നെ പുല്ല് മുളിച്ചിട്ടേയില്ല. മാങ്ങ കിട്ടിയെടുത്ത് വെച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് എന്റെ ഉമ്മാനോട് വല്ലാത്ത ദേഷ്യം തോന്നി. കേവലം ഒരു പേട്ട മാങ്ങിയെടുത്തതല്ലേ എന്റെ ഉമ്മ പുറം തല്ലി പുറമാക്കുന്ന രീതിയിൽ എന്നെ അടിച്ചത്. പക്ഷെ ഉമ്മാനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മാനെ കാലടി കയറല്ലേ സ്വർഗം, ഉമ്മാനെ വെറുപ്പിച്ചാൽ സ്വർഗം കിട്ടുമോ? വീട്ടിൽ ചെന്നപ്പോൾ കണ്ണീരുമായി നിൽക്കുന്ന ഉമ്മയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്റെ ദേഷ്യം പമ്പ് കടന്നു. ഉമ്മ എന്നെ തലോടി ചേത്തുത്തച്ചന്റെ ഗൗരവം മനസ്സിലാക്കി തന്നു. അന്ന് ഉമ്മാക്ക് ഞാൻ വാക്കു കൊടുത്തു, ഇല്ല ഉമ്മ, മരണം വരേക്കും അന്നന്റെ ഒന്നും മോഷ്ടിക്കില്ല. അന്ന് ഉമ്മ എനിക്ക് ഒരു കഥ പറഞ്ഞു തന്നു, സലീം എന്ന കുട്ടിയുടെ. അവൻ പണ്ട് ഒരു തേങ്ങ കൊണ്ടുവന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നോ ആർത്തെന്നോ അവന്റെ ഉമ്മ ചോദിച്ചില്ല. അവൻ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ്. ഇടയ്ക്കിടെ പുറത്തു വരും, വീണ്ടും ജയിലിൽ പോകും. ഇവിടുത്തെ കാലാവസ്ഥ അവന് പിടിക്കാത്തത് കൊണ്ടല്ല, മോഷണം പിടിച്ചു വാരിയ അടിപ്പിടി പോക്കിട്ടടി സർവകൃത്യങ്ങളുടെയും നേതാവാണ് അവൻ. അവനെ ഈ സീരിയലാക്കിയത് ആരാണെന്നോ? അവന്റെ ഉമ്മ തന്നെ. പണ്ട് തേങ്ങ കൊണ്ടുവന്ന മകനെ അവർ പുകയെത്തുകയാണ് ചെയ്തത്. അന്ന് അവർ ഒന്നെ ചോദിച്ചുള്ളൂ, ഇത് എടുക്കുന്നത് ആരെങ്കിലും കണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. അങ്ങനെ അടുക്കയിലും തേങ്ങയിലും തുടങ്ങിയ സലീം പോയി ആ റബ്ബർ ഇങ്ങനെ പലതും മോഷ്ടിച്ച് മുന്നോട്ട് പോയി. ആദ്യമൊക്കെ അവന്റെ ഉമ്മ അവന് കൂട്ടിരുന്നു. പിന്നെ മോഷണത്തിന് പുറമെ മറ്റു ചില ദൃശ്യങ്ങളും പതിവാക്കവും ചെയ്തപ്പോൾ മകനെ അവർ തിരുത്താൻ ശ്രമിച്ചു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സന്തനങ്ങളെ നല്ല ചെറുപ്പം മുതലേ നല്ല വളർത്തുക, ഇല്ലെങ്കിൽ പിന്നീട് നാം തന്നെ കണ്ണീർ കുടിക്കേണ്ടി വരും എന്ന് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശ്രദ്ധിക്കുക, കൃത്യം 9 മണി.